എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് മുമ്പ് റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചന്തമുള്ള ജീവിതം. അവനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. ശരിക്കും ആ ക്യാമ്പസിൽ ഒരു ഓൾറൗണ്ടർ. എന്തിനും ഏതിനും കൊള്ളിക്കാം. അവൻ്റെ പ്രസരിപ്പും സാന്നിധ്യവും ആ ക്യാമ്പസിന് പ്രത്യേകമായൊരു ചാരുത നൽകി. പെട്ടെന്ന് ഒരു ദിവസം അവൻ രോഗത്തിലേക്ക് വഴുതി വീഴുകയാണ്. അവൻ്റെ അസുഖം ബോൺ ക്യാൻസറായിരുന്നു. വലതുകാൽ മുറിച്ചു മാറ്റി. കാണാൻ വന്ന ആളുകളൊക്കെ വിധി എഴുതി. പഴയ അവൻ ഇനിയില്ല. അയ്യോ പാപം. പലപ്പോഴും രോഗികളെയും വേദനകളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ ഈ ചെല്ലുന്നവരൊരു മനോഭാവം ആ രോഗിയെ ഒരിക്കലും രോഗശാന്തിക്കായി പ്രചോദിപ്പിക്കുന്നതല്ല. എന്നാൽ ഇവൻ തികച്ചും വ്യത്യസ്തനായിരുന്നു. അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ അവന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു: ഐ വിൽ നോട്ട് അലൗ മൈ ഹാൻഡിക്യാപ് ടു ഹാൻഡിക്യാപ് മീ. എൻ്റെ വികലാംഗത്വം എന്നെ വികലനാക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൻ വീൽ ചെയറിലാണ് പിന്നീട് ക്യാമ്പസിലേക്ക് എത്തുന്നത്. മുൻപത്തേക്കാൾ പ്രസരിപ്പും പ്രചോദനവും തൻ്റെ സഹമാടികൾക്കും ആ ക്യാമ്പസിന് നൽകി അവൻ തുടർന്ന് അവിടെ ജീവിച്ചു. പലപ്പോഴും ഒരു ചെറിയ പ്രതിസന്ധിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അയ്യോ ഈ ജീവിതം മടുത്തു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തെ സമീപിക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെന്നേ. അതിങ്ങനെ നിരാശപ്പെട്ടു പോകാനുള്ളതല്ല. നമ്മുടെ പ്രതിസന്ധികളൊക്കെ താൽക്കാലികങ്ങളാണ്. റിയൻ റെയ്നോൾഡ്സ് എഴുതുന്നു: എനി കൈൻഡ് ഓഫ് ക്രൈസിസ് ക്യാൻ ബി ഗുഡ്, ഇറ്റ് വേക്സ് യു അപ്പ്. ഒരു ചിന്തകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദ ക്രൈസിസ് ഈസ് ഓൾവേസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഹ്യൂമൻസ് ബ്രിങ്സ് ടു റൈസ് ബിയോണ്ട് ദംസെൽവ്സ്. ഈ ഓരോ പ്രതിസന്ധിയും അതിജീവിച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കേ, ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ദിശാബോധം, ജീവിതത്തെ നേരിടാനുള്ള കരുത്ത്, ഇതൊക്കെ നമ്മളിൽ വർദ്ധിച്ചിരിക്കും. ആ ക്യാമ്പസിലെ പ്രസരിപ്പുള്ള ചെറുപ്പക്കാരനെ പോലെ ലാവണ്യമുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ദ സ്ട്രഗിൾ യു ആർ ഇൻ ടുഡേ ഈസ് ഡെവലപ്പിംഗ് ദ സ്ട്രെങ്ത് യു നീഡ് ടുമോറോ. ഒരിക്കലും ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കരുത്, തളർന്നു പോകരുത്. ജീവിക്കണം, ജീവിച്ചേ മതിയാകൂ. സദൃശവാക്യങ്ങൾ 3:6. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. ഞങ്ങളുടെ ബലവും സങ്കേതവുമായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, അങ്ങയ്ക്ക് സ്തോത്രം. ഇന്നയോളം കൃപ പകർന്നും കരുണ ചൊരിഞ്ഞും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുന്നല്ലോ. ഈ ജീവിത യാത്രയിൽ സഹയാത്രികനായി, വെളിച്ചമായി, കരുതലായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട്. ഒത്തിരി സങ്കടങ്ങളും പ്രതിസന്ധികളും ഈ ലോകത്തിൻ്റെ നടുവിലുണ്ട്. സങ്കടങ്ങളിൽ ഉരുകിപ്പോകാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. പ്രതിസന്ധികളിൽ എരിഞ്ഞടങ്ങാതിരിക്കാൻ അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് മേലുണ്ടാകണമേ. ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടും മനോഭാവവും പുലർത്തുവാൻ അങ്ങയുടെ ദിവ്യമായ വെളിച്ചം
ഞങ്ങളുടെ മനസ്സിൽ പകരണമേ. യേശുവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. എപ്പോഴും ക്രിയാത്മക ഊർജം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം പകർന്ന് നന്മ ചെയ്ത് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളും ബലഹീനരുമായി ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.